ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായുള്ള നമസ്കാരം. നമ്മളെല്ലാവരും എപ്പോഴും പറയാറുണ്ട്, കേരളം സാക്ഷരതയുടെ സംസ്കാരം, കോട്ടയം ജില്ല സാക്ഷരതയുടെ ജില്ല, കോട്ടയം പട്ടണം സാക്ഷരതയുടെ പട്ടണം. അങ്ങനെയെങ്കിൽ ഞാൻ കോട്ടയം ജില്ലയിലെ എൻ്റെ ചെറിയ കൊച്ചു ഗ്രാമമായിട്ടുള്ള എൻ്റെ സ്വന്തം മാഞ്ഞൂരിന് സാക്ഷരതയുടെ ഗ്രാമം എന്ന പേരിൽ ഒരു തിലകക്കുറി ചാർത്തുവാൻ ആഗ്രഹിക്കുന്നു. കാരണം മാഞ്ഞൂരിലെ, സെൻട്രൽ മാഞ്ഞൂരിലെ ഇടയോരം കരയിലെ മാഞ്ഞൂർ ഗ്രാമത്തിലെ ലൈബ്രറി ആയിട്ടുള്ള മാഞ്ഞൂർ സെൻട്രൽ ലൈബ്രറിയാണ് ഓരോ മാഞ്ഞൂർക്കാരനെയും മാഞ്ഞൂർക്കാരനാക്കിയത്. അത് നമുക്ക് എവിടെ വേണമെങ്കിലും നിസ്സംശയം പറയാവുന്നതാണ്, തെളിയിക്കാവുന്നതാണ്. ഞങ്ങൾ ചെറുപ്പം മുതലേ സ്കൂളും കോളേജുമെല്ലാം വിട്ടുകഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നത് ഏറ്റവും ആദ്യം കുളിക്കാതെയും ചായ കുടിക്കാതെയും പോലും ഓടി ചെല്ലുവാൻ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ഈ കൊച്ചു ഗ്രാമത്തിലെ വലിയൊരു അറിവിൻ്റെ നിറകുടമായിട്ടുള്ള സെൻട്രൽ ലൈബ്രറിയിലേക്കായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കിയതും വലിയ വലിയ പുസ്തകങ്ങളെ, വിലാസിയുടെ യന്ത്രവും പ്രഭാത ബുക്ക് ഹൗസും റഷ്യയും അതുപോലെ സോവിയറ്റ് നാടും സോവിയറ്റ് യൂണിയനും, ഇങ്ങനെയുള്ള അന്നത്തെ കാലത്ത് പത്രങ്ങൾ പോലും ഞങ്ങളെല്ലാം വീടുകളിൽ ഞങ്ങൾക്ക് നിവൃത്തിയില്ലായിരുന്നു വരുത്തുവാൻ. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പത്രങ്ങളും തന്നെ മാഞ്ഞൂർ സെൻട്രൽ ലൈബ്രറിയിൽ കിട്ടുമായിരുന്നു. ഒരു കാലത്ത് താലൂക്കിലെ, വൈക്കം താലൂക്കിലെ ഏറ്റവും മികച്ച ഒരു ലൈബ്രറി ആയിരുന്നു അത്. അതുപോലെ തന്നെ 1986 കേരളത്തിൽ ആദ്യം ടെലിവിഷൻ വന്നപ്പോൾ അത് വന്നതും മാഞ്ഞൂർ സെൻട്രൽ ലൈബ്രറിയിൽ ഞങ്ങൾക്ക് നാടിൻ്റെ തന്നെ ഒരു വലിയ ഉത്സവമായിരുന്നു. എത്രയെത്രയോ പ്രതിഭാധനർ മാഞ്ഞൂർ സെൻട്രൽ ലൈബ്രറിയെ സ്വന്തം അക്ഷരഗുരുവായിട്ട് സ്വീകരിക്കുന്നു. ഉദാഹരണം, കേരളത്തിലെ കഴിഞ്ഞ 10 കൊല്ലങ്ങളായിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ എം പി ആണ് ഡോക്ടർ പി കെ ബിജു. വായിച്ചതും ജീവിച്ചതും വളർന്നതും എല്ലാം മാഞ്ഞൂർ സെൻട്രൽ ലൈബ്രറി. അവർ ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന മള്ളിയൂർ ശ്രീ ഗണപതി ക്ഷേത്രത്തിലെ 2 പരമേശ്വരൻ നമ്പൂതിരിയും ദിവാകരൻ നമ്പൂതിരിയും ഞാനിപ്പോഴും ഓർക്കുന്നു. എപ്പോഴും അവിടെ വന്ന് കൃത്യമായിട്ട് പുസ്തകം, എത്രയോ ഡോക്ടർമാർ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ബിഷപ്പ് കിരൺമാരൊക്കെ മാഞ്ഞൂർ സെൻട്രൽ ലൈബ്രറിയിലെ നിത്യ സന്ദർശകനും വായനക്കാരും ഒക്കെ ആയിരുന്നു. ആ സമയത്തവിടെ ഒരു കാലത്ത് ജനബാഹുല്യം കൊണ്ട് നമുക്ക് ലൈബ്രറിയിലേക്ക് അടുക്കുക, പ്രത്യേകിച്ച് ഓണസമയമൊക്കെ ആകുമ്പോഴത്തേനും ആ നാടിൻ്റെ ഉത്സവം തന്നെ മാഞ്ഞൂർ സെൻട്രൽ ലൈബ്രറിയെ കേന്ദ്രീകരിച്ചായിരുന്നു. ഓണം, വിഷു, ക്രിസ്മസ്, ഈസ്റ്റർ, അതുപോലെ എല്ലാ കാര്യങ്ങളും, സകല ആഗോദര എന്ന് പറഞ്ഞാൽ ലോകമയ തറവാട് എന്നുള്ളൊരു, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ലോകം തന്നെ എല്ലാവരും ഇപ്പോഴും പറയുന്ന ഒരു ആഗോള ഗ്രാമമായി ചുരുങ്ങുന്നു. ഒപ്പം മനുഷ്യ മനസ്സുകളും ചുരുങ്ങുന്നുവോ എന്നത് ഒരു വലിയ മില്യൺ ഡോളർ ചോദ്യമാണ്. എല്ലാവരും ഈ കുത്താണ് മൊബൈൽ ഫോണിലിട്ട്, അതിലപ്പുറം ലോകം അവരിലേക്കില്ല. കാരണം ലോകം മൊബൈലിലൂടെ അവരിലേക്ക് വരുന്നു. പക്ഷെ ഞങ്ങളിലേക്ക് ലോകം വന്നത് മാഞ്ഞൂർ സെൻട്രൽ ലൈബ്രറിയിലൂടെയാണ്. അതൊരിക്കലും നമ്മൾ പറയുന്ന ഒരു പിന്നിട വഴികളെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. ഒരിക്കലും ഞങ്ങൾ ആരും, ഞങ്ങളെല്ലാ മാഞ്ഞൂർക്കാരും മാഞ്ഞൂർ സെൻട്രൽ ലൈബ്രറിയെ വിസ്മരിക്കുകയില്ല. ഒരു കാലത്ത് മെമ്പർഷിപ്പ് കിട്ടുവാൻ പോലും അവിടെ നമ്മൾ ക്യൂവിൽ, നിങ്ങൾ BSNL പരസ്യമൊക്കെ പറഞ്ഞാൽ ക്യൂവിൽ ആയിരുന്നു. വീണ്ടും ഒരു പരസ്യവാചകം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഒരു ഭരതവാക്യം കുറിക്കുകയാണ്. ജയറാം പറയുന്ന പോലെ എനിക്ക് അഭിമാനമുണ്ട്, അതുപോലെ ഞാനും പറയുന്നു, മാഞ്ഞൂർ സെൻട്രൽ ലൈബ്രറിയെക്കുറിച്ച് എനിക്കും തികച്ചും അഭിമാനമുണ്ട്.